എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വേളയിൽ ഇപ്പോൾ ഒരു സോളോ വേഴ്സസ് സ്കോഡ് റാങ്ക് മാച്ചിനെ കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ബർമുഡ മാപ്പിലെ ഫാക്ടറി ടോപ്പിൽ ഇറങ്ങി തത്തു തൂത്തു വരുമ്പോൾ ഒരു കിടുക്കാൻ മാച്ച്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഫാക്ടറി ടോപ്പിൽ മീഗമർ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് ഫാക്ടറി ടോപ്പ് കിങ്ങിനെ ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്നു. അതേപോലെ കുറേ ആൾക്കാർ ഫാക്ടറി ടോപ്പിൽ ഇറങ്ങി മെസ്സ് കാണിച്ച് പട്ടിഷോ കാണിച്ച് നമ്മൾ റണ്ണാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി മീഗമർ ഇറങ്ങിയാൽ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലെ കേസ് അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാക്ടറി ടോപ്പിൽ ഇറങ്ങി തത്തു തൂത്തുകാരായിട്ട് പോകുന്നത്. ഓക്കെ, ഏതായാലും നോക്കുമ്പോഴത്തേക്കും കൂടെ രണ്ടും ആൾക്കാരുണ്ടായിരുന്നു. ആ മാതിരി പുട്ടുകുറ്റിന്റെ മണ്ടക്കിറങ്ങി വിചാരിച്ച് അവിടെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും എവിടെയാണ് ആൾക്കാർ എല്ലാവരും താഴേക്ക് ഇറങ്ങുന്ന പിന്നല്ല. ഓക്കെ, ഏതായാലും സാമാരൊക്കെ താഴേക്ക് ഇറങ്ങി ഭയങ്കര അടി. ഞാൻ ആരെങ്കിലും കയറി വന്നിട്ട് ഇവിടെ നൈസായിട്ട് ഉൾത്തന്നെ അടിച്ചിട്ട് അവൻ്റെ ഇത് ബൗണ്ടറി ഓപ്പൺ ആക്കി കുറച്ച് ഗണ്ണുകളൊക്കെ എടുത്ത് അവന്മാരെ തല്ലിക്കലം എന്നോ രീതിക്കാണ് നിന്നത്. പക്ഷേ ഒറ്റ ഒരുത്തരും ഉണ്ടായിരുന്നില്ല. സോ ഒന്നും നോക്കിയില്ല, എഴുത്തൊക്കെ ചേർന്നുണ്ട്. പക്കത്തിൽ ലൈഫ് എൻ്റെ മോൻ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നൈസാൻ എന്നാണ് ആ ഒരു അലോക്കൊക്കെ ആയിട്ടാണ് വന്നത്. സോ ഞാൻ ഇത് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണ്, ഫാക്ടറി ടോപ്പ് ഒരുപാട് ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്. സോ നൈസിൻ്റെ ഫാക്ടറി ടോപ്പിൽ തന്നെ ഇറങ്ങി തൂത്തുവാരും എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയ മാച്ചാണ്. ഓക്കെ, എന്തായാലും വന്നവിടെ ഫ്രീ കിൽ കിട്ടുമോ നോക്കി. നൈസായിട്ട് അവന്മാർ അടിച്ചിട്ട് വരാൻ നൈസാൻ എന്താണ് അടിച്ചിട്ട് അവനിത് ഗണ്ണ് മേടിച്ചു ഫാമാസ് ഒരു മെസ്സ് കാണിച്ച് കളിച്ചായിരുന്നു. അവൻ അവിടുന്ന് ചാടിത്തുള്ളി ചാടിത്തുള്ളി നമ്മുടെ ഇത് ചത്തോടെ വീണ്ടുണ്ട്. ഓക്കെ, അവനായിരുന്നു ആ ഒരു കില്ല് നോക്കെടുത്തത്. അവനെ കൊന്നിട്ട് അവൻ്റെ ബൗണ്ടിക്കകത്ത് നമ്മൾ കണ്ടെടുത്ത് അവനെ തന്നെ അടിച്ചുകൊണ്ടപ്പോൾ ഏതാ റേഞ്ച്. ഓക്കെ, എന്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു ഇറങ്ങുന്നുണ്ടായിരുന്നു. അവനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ എപ്പോൾ വേണമെങ്കിലും നൈസായിട്ട് ഗണ്ണെടുത്തിട്ട് ഇവിടുന്ന് ഗ്രാനേഡൊക്കെ വലിയ ചെറിയോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോഴത്തേക്കും അവൻ താഴേക്ക് ഒരുപാട് ദൂരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്തായാലും പുറകോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അവനെ രണ്ട് ഇമോട്ടൊക്കെ ഇട്ട് പറയാൻ നൈസായിട്ട് എന്താണ് താഴെ നിൽക്കുന്ന പോലെ പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി കയറി വരാൻ ഞാൻ വളരെ കൂടുതൽ എനിക്ക് തോന്നി. അപ്പോൾ ഓർത്ത, ഓക്കെ മോനസേ അവിടെ നിന്നില്ലടാ, നിനക്കുള്ള ഇമോട്ടായിട്ട് ചേട്ടൻ ദായിതാ വരുന്നു. നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവൻ എഴഞ്ഞ് നമ്മുടെ മുമ്പ്, ഓക്കെ നമ്മൾ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേന് നൈസായിട്ട് എന്താണ് ഇമോട്ട് ഇടാൻ വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് അവൻ ചത്തു പോയി. ഒരു രക്ഷയുണ്ട്, നമ്മൾ നോക്കിട്ട് കണ്ടിട്ടുണ്ടല്ലോ അവരുടെ ഒച്ചപ്പാടും ബഹളവും കിട്ടിയെങ്കിലും ഏതെങ്കിലും നമ്മൾ അടിക്കാൻ വരുന്നു വിചാരിച്ചാണ് അവിടെ നിന്ന്. കുറച്ചേരം നിന്ന് പക്ഷേ ഒറ്റ പട്ടിയുടെ കുഞ്ഞു പോലെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, കിട്ടിയത് കിട്ടി പോയത് പോയി. നൈസായിട്ട് പോയതിൻ്റെ പുറകെ പോയാൽ വിക്കോൾ കിട്ടുന്ന പണിയെന്താ വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ അവന്മാരും മൊത്തം ഏതെങ്കിലും സ്കോഡിന് മുമ്പിലേക്കൊക്കെ നമ്മളെ അഴച്ചുകൊണ്ട് പോകുന്നു. നമ്മളവിടെ ചെന്നിട്ട് പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ വിടാനൊന്നും പോകുന്നില്ല, കാലവാരി പിത്യമായിട്ട് അടിക്കും. സോ എന്നാലും കേസ് അതുകൊണ്ട് അവന്മാരെ മൊത്തം അതും പോകാതെന്നാണ് ലൂട്ടും കാലൊക്കെ എടുത്ത് ഇവിടെ തന്നെ കുറച്ച് സെറ്റ് ആകാൻ നോക്കുമ്പോഴത്തേക്കും ഒരുത്തം ദാണ്ടവിടെ നിൽക്കുന്നു. എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ആ ഒരു ഫമാസ് ആയിരുന്നു. ഫമാസിനെ കാര്യമായി ഒരു കാര്യം മനസ്സിലായത് എനിക്ക് ഫമാസ് യൂസ് ചെയ്യാറില്ല, ചുമ്മാ എടുത്ത് പൊട്ടിക്കുമെങ്കിലും ഒരു ഡാമേജ് എങ്കിലും കിട്ടുമോ എനിക്ക് അറിയത്തില്ല. നൈസായിട്ട് എന്താണ് അവിടെ ആ ഒരു പുട്ടുകുറ്റിയുടെ പുറകെ ഒരിച്ചു പോകണം, ഒന്നും നോക്കില്ല. നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാങ് എടുത്ത് ഒറ്റ പറഞ്ഞു. അതിനുശേഷം അവന് ഡാമേജ് കിട്ടും അറിയത്തില്ല. എൻ്റെ മോനെ അവൻ മുഷൊക്കെ ആയിട്ട് ചാടിക്കുന്നതിലേക്കും അവനെ കിടക്കുമ്പോൾ തന്നെ നോക്കി. ഓക്കെ, എന്തൊക്കെ സീവ സമയത്ത് ഓരോ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഫമാസിന്റെ പുതിയൊരു ഇവോഗണ്ട് വരുന്നതായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ ഒരു ഗണിന്റെ പുതിയൊരു ഗിവ് അവേ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നോട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും അവിടുന്ന് കുറെ കില്ലിങ്ങാലൊക്കെ എടുത്ത് അത്യാവശ്യം കില്ലൊക്കെ സെറ്റാക്കി ഗണ്ണ കൃത്യ ശേഷം നൈസായിട്ട് എന്താണ് ഇവിടെ പൊക്കുന്ന ഇങ്ങോട്ട് വന്നാൽ പോസ്റ്റിന് വീട്ടിലേക്ക് വന്നാണ് നോക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ റൈസറിൽ എന്തോ ഒരു ഒച്ച ആറവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആരെയും കാണുന്നില്ലേ. എന്നെ പറ്റിക്കരുത്, ഒന്നാമത്തെ ഞാൻ കില്ലാടിയാണ്, കില്ലാടിക്ക കില്ലാടി മീഗാമൻ്റെ ഒന്ന് വെറുതെ ചുമ്പോൾ ഷോ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പമ്മി പമ്മി അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഒരുത്തം താണ്ട് ആരോ സ്കോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എൻ്റെ മോനെ, ഓക്കെ ചുമ്മാ പുറത്തേക്ക് സ്കോപ്പ് ചെയ്ത് നിൽക്കുന്നത് പുറകെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ നോക്കാനുള്ള ഒരു പിന്നല്ല കേസ്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫമാസ് അവിടെ നിന്ന് മാറ്റിയത്, കാരണം ഫമാസ് എക്സ് ആണെങ്കിൽ പോലും എനിക്കത് യൂസ് ചെയ്യാറില്ല. അവിടെ തന്നെ നമുക്ക് മാഗി കിട്ടുന്നുണ്ടായിരുന്നു, ഫുൾ ആ ഫുൾ സെറ്റാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ലൂട്ട് ഫുൾ സെറ്റാണ്. ഇനി എനിമീസ് എന്താ കയറിയെങ്കിൽ അടിക്കാൻ മെസ്സ് കാണിക്കുക ഒരു ഇമ്പോർട്ട് ഇടുക. സോ ഇതാണ് മാത്രം നമ്മുടെ ഒരു ലക്ഷ്യം. ഇപ്പോഴത്തെ പൊക്കുന്ന സർക്കിളുണ്ട്, ഐ മീൻ അവിടെ അത് പൊക്കുന്നതിൻ്റെ ലൈൻ കണ്ടായിരുന്നു. അങ്ങോട്ട് കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോൾ സംഭവം നടക്കും. ഓക്കെ, അത് സംഭവം ഭയങ്കര സംഭവമാണ്. അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ വിചാരിച്ചു. സംഭവം പറയുകയാണെങ്കിൽ അത് ഈ മാച്ചിനകത്തല്ലേ കൈസ് മാച്ച് മാറിപ്പോയി. ഓക്കെ, എന്നാലും ഒരു മാച്ചിനകത്തുണ്ടായിരുന്നു, അതായത് പൊക്കാൻ നമ്മൾ അടുത്ത് നിന്നപ്പോഴത്തേക്ക് നൈസായിട്ട് വേറൊരുത്തൻ അവനെ കൊന്നിട്ട് മെസ്സ് കാണിച്ച് നമ്മുടെ അവിടെ കൊല്ലുന്നൊരു സീനുണ്ട്. ഞാൻ ആ ഒരു മാച്ചാണ് വിചാരിച്ചത്, വിട്ടുകളയാ കൈസ്. ഓക്കെ, ആ ഒരു മാച്ച് വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഭയങ്കര കോമഡി ആയിരുന്നു, മെസ്സായിരുന്നു, 12 ഡിഗ്രി സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാട്ടർ ബ്രിഡ്ജ് കേസ് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ആ പൊക്കിയവനെങ്കിലും അവിടെ കാണും എന്ന് വിചാരിച്ചാൽ വന്ന്. മാത്രമല്ല ആ പൊക്കിയ മാത്രമല്ല പൊക്കിയ പൊങ്ങിയിട്ട് താഴേക്ക് വരുന്നവന്മാരുണ്ടല്ലോ, അവന്മാരൂടെ ചാടിക്കാൻ വളരെ എന്താണ് ചാൻസ് വളരെ കൂടുതൽ നോക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ആ പൊക്കിയവൻ നൈസായിട്ട് അടിച്ചിട്ടു. നീ ആയിരുന്നല്ലേടാ പൊട്ടാ, ഹാ നമ്മുടെ മുമ്പിൽ നിന്ന് ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ കാട്ടിൽ കയറി ഞാൻ ആ ഒരു സോണിൽ നിന്ന് പൊക്കുവെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ അഹങ്കാരം ഏതാണെന്ന് ആലോചിച്ചൊക്കെ തിണ്ടി. നൈസായിട്ട് എന്താണ് അവിടെ നമുക്ക് ആ ഒരു എക്കെ എടുത്ത് നമ്മൾ നൈസായിട്ട് കളി മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം, അതായത് നമ്മുടെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും റിഡീം കോഡ് കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൻ്റെ റിഡീം കോഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നൈസായിട്ട് എന്താണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഒറ്റ ലിങ്ക് കാശ് ഒറ്റ ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഡിസ്കോഡ്, ഫേസ്ബുക്ക് അങ്ങനെ കുറേ കുറേ ലിസ്റ്റ് കാണാൻ പറ്റും. അന്നത്തെ നിങ്ങൾ നൈസായിട്ട് ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഐ മീൻ ഡയറക്റ്റ് ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും. ഒന്ന് ഫോളോ ചെയ്ത് പവർ കാണിക്കാം. അതിൻ്റെ സ്റ്റോറി ചെക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ റിഡീം കോഡ് വിന്നർ ഇന്നത്തെ റിഡീം കോഡ് വിന്നർ ആരാണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇന്നത്തെ റിഡീം കോഡ് വിന്നർ നിങ്ങൾക്ക് ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നമ്മളിപ്പോൾ എത്ര കില്ല് എടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ആ ഒരു കില്ലിൻ്റെ ഫുൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടാൽ മതി. നമ്മൾ അതിനകത്ത് റാൻഡംലി സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, എന്തായാലും അവിടെ നേരെ വന്ന് ഒരു കിട്ടുക്കാൻ പോലത്തെ ഒരു സ്കോഡ് വൈപ്പായിരുന്നു, വേറെ ലെവൽ. ഓക്കെ,
and a Kili Kilikudum Barrio Scode, Serikman, Vanguard is stopped to okay. And I guess our Scode is stopped. Please, guys, please, video on the like to move around this Rebecca. Okay, guess waity. Ningle, I came to Poya Alcaric just on the wait, yeah, Kalipur Kirkum with the Samoan Rakum. Other containing session, Avata, why couldn't I am barriping like here, because okay, at the Avata, no other and get Ningle and Chumanga like a loop, Angan to someone in the Kalamati, but okay. Avata is the nicer of Noka Kalapanano. When they had to order so many Kiri, but yes, number in the idea of Noka Kalapanda Munaseva. നിനക്കിട്ടുള്ള പരിപ്പിടൻ ചായ തരവട്ടിരുന്നത് അവൻ ഇടയിൽ മത്സരം കളിക്കണോ ഞാൻ കൂടെ അപ്പ ആരാ ആദ്യം മഞ്ഞ ലൈൻ്റെ അപ്പത്തേക്ക് ഇടഞ്ഞിട്ട് അവൻ ജയിച്ചു നീ ജയിച്ചാൽ ഞാൻ നിന്നെ കൊല്ലത്തില്ല ഞാൻ ജയിച്ചാൽ ഞാൻ നിന്നെ കൊല്ലും മാത്രമല്ല നീ കാണുന്ന ആൾക്കാരോട് ലൈക്ക് തരാൻ പറയുകയും ചെയ്യണം പറയടാ ഞാൻ ജയിച്ചു ഞാനെ ജയിച്ച കള്ളക്കളി കളിക്കുന്നത് മര്യാദയ്ക്ക് എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു കേസ് ഇവൻ്റെ ഇവൻ ഇവൻ്റെ ഇവൻ്റെ ഇവൻ തോറ്റിട്ട് ഇവൻ പറയുന്ന കേട്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവൻ കിടന്ന് വട്ടം ചുറ്റുന്നു എനിക്ക് എനിക്ക് കണ്ടിട്ട് ശരിയാ വരുന്നത് ഓക്കെ നൈസായിട്ട് എന്താണ് അവരുടെ ടീമിനെ വിളിച്ച് കാണുന്നുണ്ടായിരിക്കും എടാ ഒരുത്തരം ഇവിടുന്ന് ഇഴഞ്ഞ് കളിയാക്കുന്നതാണ് ഓടി വന്നവരെ കൊല്ലടാ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും ഓക്കെ വാട്ടർ ടീക്കസ് നോക്കുമ്പോഴത്തേക്കും അവരുടെ M79 എൻ്റെ പൊന്നടി ഒന്ന് വിട്ടിരുന്നേ അവൻ നമ്മുടെ M79 വെച്ച് പുകച്ചു കളഞ്ഞാൽ എന്നാലും ഈ ഒരു സമയത്ത് ഒരു ഐഡിയ തോന്നുന്നുണ്ട് അതായത് എന്തായാലും ഇത്ര ആയതല്ലേ ഒരു M79 എടുത്ത് കളിക്കാൻ വെച്ചാൽ നൈസായിട്ട് എന്താണ് ആ ഒരു M79 എടുത്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഓക്കെ ഗൈസ് ഈ ഒരു കണ്ണ് കഴിക്കിട്ട് എനിക്ക് ഓർമ്മ വന്നത് നൈസായിട്ട് എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് വന്നൊരു കമന്റ് ഉണ്ട് അതായത് ഒള്ളി M79 ചാലഞ്ച് ഒള്ളി ലോഞ്ചർ ചാലഞ്ച് അതെടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് M79 അല്ലെങ്കിൽ ലോഞ്ചർ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കളി മൊത്തം പോയി അടിച്ച് മെസ്സ് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഗൈസ് അത് കുറച്ച് ബെറ്റർ ആണുള്ള പരിപാടി എനിക്കറിയാം കാരണം M79 വെച്ച് കിട്ടുമ്പോഴത്തേക്കിലൊക്കെ ഇത് എടുക്കാൻ അറിയാം പക്ഷേ എന്താണ് അത് ചാലഞ്ചിന് വേണ്ടി കളിക്കുന്ന സമയത്ത് M79 എവിടെയും കിട്ടത്തില്ല ഡ്രോപ്പിനകത്തൊരു സാധനം കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ കയറിയിട്ട് അവസാനം ലോഞ്ച് കിട്ടിയ സമയത്ത് ലാൻഡ് മൈൻ പൊട്ടിച്ചത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാലഞ്ച് കുറച്ച് താമസിപ്പിക്കുന്നത് അതിന് വൈകാതെ തന്നെ സാധനം റെഡിയാക്കാം കേട്ടോ നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണ് പൊക്കാൻ വേണ്ടി വന്ന് നിന്നാണ് ഒന്ന് നോക്കിയില്ല M79 ഒറ്റ വിടൽ അവനാണ് അവിടെ വീണ്ടും ഒക്കെ എൻ്റെ മോനെ നമ്മൾ സിംപ്റ്റം ടിംപ്റ്റം പപ്പ് സ്ക്രീൻ ആ ഒരു ഇമോട്ടൊക്കെ ഇട്ട് മെസ്സ് കാണിച്ചിട്ടുണ്ട് കാരണം എന്താണ് അവൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ 4 പേരുണ്ട് 3 പേര് ചത്തുപോയി 4 അവൻ മാത്രം ബാക്കിയുള്ള സമയത്ത് അവൻ ചത്ത് വിടും അവൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ പൊന്നളി അതാരണം ഓക്കെ എന്നാലും കുഴപ്പമില്ല അവന് ഇന്ന് ലൂട്ടിയ സമയത്ത് നമുക്ക് നൈസായിരുന്നു കുറച്ച് ബുള്ളറ്റും അതേപോലെ കുറച്ച് അദ്ദേഹം ഗ്ലൂ ആണ് കിട്ടുന്നുണ്ടായിരുന്നു 13 ഗ്ലൂ ആണ് എൻ്റെ കയ്യിൽ 13 ഗ്ലൂ ഉണ്ടായിരുന്നു നമ്മൾ പൊട്ടനാന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഇറങ്ങിയ ആളാന്ന് ചോദിച്ചാൽ നൈസായിരുന്നു വണ്ടി വെച്ച് കൊല്ലാൻ വേണ്ടി വന്നതാണ് നമ്മൾ കാർ ചാർജൊക്കെ ചെയ്ത് വണ്ടിയിൽ 8 ടു 7 കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ ഇപ്പോൾ എന്താണ് ആ ഒരു ചാർജ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി മെസ്സ് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വാശിയിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ മാക്സിമം വണ്ടി എടുത്ത് കളിക്കാറുണ്ട് സോ എന്താ ഗൈസ് വണ്ടി വെച്ച് നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് അവർ മനസ്സിലായിട്ട് നൈസായിട്ട് അവർ ഓടുന്നുണ്ട് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ആ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് അടിക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നു എൻ്റെ മോനെ 1v1 പോലെയാണ് നമ്മൾ M79 എന്നുകൊണ്ട് ഒന്ന് നോക്കില്ല ഒരു ബുള്ളറ്റ് ഇട്ടു 75 ഡാമേജ് 2nd ബുള്ളറ്റ് ഇട്ടു അവൻ നോക്കി ഏതാ ഗോഡ് ലെവൽ ഗൈസ് മീഗേമർ ബിക്കം എ ഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു ഓക്കെ അവർ M79 വേറെ ലെവൽ മാസമായിരുന്നു സോ എന്താണ് അവൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ തന്നെ വണ്ടി എടുത്ത് കുറച്ച് നേരം ഓടിച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോനെ ഞാൻ വിചാരിച്ച സ്കില്ലൊക്കെ വേറെ അല്ലേ മനസ്സിലായി പിന്നെ എന്താണ് നൈസായിട്ട് എന്താണ് എന്നാലും കുഴപ്പമില്ല എടുത്തു പോയേക്കാം ഏതെങ്കിലും വരുവാണെങ്കിൽ നൈസായിട്ട് എന്താണ് കുറച്ചൊരു ഡാമേജ് കൊടുക്കാൻ പറ്റി അത്രയും പറ്റുക ചോദിച്ചാൽ ആ വണ്ടി എടുത്തോട് പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയാം അതായത് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് 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 ഗൈസ് ലൈക്ക് ഇട്ട് പോകാൻ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും അവരെ വണ്ടിയുടെ മണ്ടക്കൂടെ ചാടിപ്പോവല്ലേ ഇത് ഗൈസ് സീരിയസ്ലി ഗൈസ് അവൻ്റെ വണ്ടിയുടെ മണ്ടക്കൂടെ ചാരി പോവുക ചെയ്തേക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നൈസായിട്ട് എന്താണ് അവനെ നോക്കിടാൻ വേണ്ടി എന്താണ് ഒരു ഡാമേജ് വണ്ടി വെച്ച് ഇടിച്ചിട്ട് നൈസായിട്ട് അബേഡ് വെച്ച് അവനെ നോക്കിയിട്ടുണ്ട് അവൻ എന്തായാലും കംപ്ലീറ്റ് ആവും 100% ഉറപ്പാണ് കാര്യം പറയുകയാണെങ്കിൽ എന്താണ് പക്ഷേ ഡാമേജ് ഒക്കെ കൊടുത്തു സോണിനപ്പുറത്താണ് സോണിനകത്ത് കയറി അവൻ നമ്മളെ അടിക്കും ഇല്ലെങ്കിൽ അവൻ പൊങ്ങും എന്നെനിക്കൊരു പ്രതീക്ഷയില്ല കാര്യം പറയുകയാണെങ്കിൽ എന്താണ് അത്രയും ഭയങ്കര പവറുള്ള സോണാണ് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് വണ്ടി നിന്ന് കത്തുന്നുണ്ട് ഗൈസ് വണ്ടി പൊട്ടി നോക്കുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് മണ്ടയ്ക്ക് നടക്കുന്നുണ്ട് ഒന്നും നോക്കില്ല ഗ്ലൂ ആയിട്ട് പറഞ്ഞടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവരവിടെ എടാ വാടാ എടാ വാടാ എടാ കൊച്ചിയൊക്കെ വാടാ ധൈര്യം ഉണ്ട് ഒറ്റക്കറ്റൊക്കെ വാടാ നീ സോണിന് പുറത്ത് ദൈവത്തെ പുറത്ത് സോണ് എലിമിനേറ്റ് ആയിക്കരുത് അവൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ സോണിന് പുറത്ത് എലിമിനേറ്റ് ആയി ഗൈസ് അവൻ എലിമിനേറ്റ് ആയതാണോ വേറൊരുത്തനെ അടിച്ചാണോ എനിക്കറിയത്തില്ല അവൻ നൈസായിട്ട് എന്താണ് അവരുടെ നോക്കേ കിടപ്പുണ്ടായിരുന്നു അവനടിച്ച് ആ കില്ലിൽ കൂടെ നമ്മളെങ്കിൽ എടുത്ത് മെസ്സ് കാണിച്ചിട്ട് ഇപ്പോൾ നോക്കണേ 13 കില്ല് എൻ്റെ മോനെ ഈ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ 13 ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് നോക്കാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എത്രയാണ് നോക്കുമ്പോഴത്തേക്കും ആ മരത്തിന് പുറകിൽ ഒരുത്തിനെ ഒളിഞ്ഞ് നിന്നിട്ട് സോൺ പുഷ് ചെയ്യുന്നുണ്ട് സോൺ പുഷ് അല്ലെങ്കിൽ പൊസിഷൻ പിടിക്കാൻ വേണ്ടി കളിക്കുന്നവരായിരുന്നു നമ്മളുടെ ABCD ആയതുകൊണ്ടും നൈസായിട്ട് എന്താണ് നോക്കി അവനെ കിട്ടും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടും അവനെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് വാട്ടർ വെട്ടിഷൻ നമ്മുടെ ആ ഒരു വെൻറ്റിംഗ് മെഷീൻ്റെ സൈഡിലേക്ക് ഒരുത്തൻ പൊക്കിയിട്ട് ഒരുത്തനെ പറന്നിറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഐസേഷൻ നൈസായിട്ട് എന്താണ് മരത്തിനെടുത്ത് നോക്കുമ്പോഴത്തേക്കും എവിടെ പോയി മരത്തിനുള്ളത്തുള്ളവൻ ഏതോരത്തെ കൊന്നിട്ട് നിൽക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചവനെ വേറൊരുത്തം കൊടുത്ത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഓഹ് എൻ്റെ മോനെ
ഇപ്പോഴത്തെ സ്ഥലം നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നാണ് പൊക്കിയിരിക്കുന്നത്. ആ പൊക്കിയോ നൈസായിട്ട് എന്താണ് ഓടിപ്പടച്ച് വരുമ്പോഴത്തേക്കും അവരെ അടിച്ച് നോക്കിട്ട് എന്റെ മോനെ വേറെ ലെവൽ. ഓക്കെ, അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും അവനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഓപ്പൺ ഏരിയയിലേക്ക് പോയതാണ്. അപ്പോഴെനിക്ക് മനസ്സിലായത് എന്റെ മോനെ പണിപ്പാളി ഇത്, കാരണം മുമ്പിലേക്ക് ഒരു എനിമി ഉള്ള പോലെ കാണുന്നുണ്ട്. കാരണം വെടിവെക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, നൈസായിട്ട് ആ ഒരു നോക്കിയെടുത്തവനെ കംപ്ലീറ്റ് ആക്കി. അവന്റെ ടീമേറ്റ് മൊത്തം ഫിയർ ആയി കാണും. എന്റെ പേര് കണ്ടപ്പോഴത്തേക്കും കാരണം മീഗമർ പണ്ടേ കില്ലാടിയാണല്ലോ. ലോഗിൻ നോക്കുമ്പോഴത്തേക്കും കിടക്കൻ ഡാമേജ് എടുത്ത് ഒരുത്തരെ കൂടെ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആ സ്കോഡിലെ മൊത്തം വൈപ്പെടുക്കാൻ വേണ്ടി ദ മീഗമർ ഓടിപ്പടച്ച് പോകുന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, പുറകെ നടി വരുന്നു. ഏതൊരാളാത് ഒന്ന് നോക്കില്ല, വൺ ടപ്പ് വൺ ടപ്പ് വൺ ടപ്പ് വൺ ടപ്പ് വൺ ടപ്പ് എന്റെ മോനെ വൺ ടപ്പ് അടിക്കാൻ വേണ്ടി ഒന്നുമില്ല, വൺ ടപ്പ് പുറകെ നടി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എന്തൊക്കെ സാമാന്യം പോയി അടിച്ചു കിടക്കം മാച്ചിട്ട് നമ്മൾ വിനിയ വരുന്നതായിരിക്കും. അതിനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, നമ്മൾ കിടക്കം വേണ്ടിട്ടാണ്. ഓക്കെ.